ഹായ് നമസ്കാരം. ഇൻസ്റ്റുവൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ക്രൈസ്തവ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. ആ ഒരു വീഡിയോ മുഴുവനായിട്ട് ഞാനൊന്ന് കേട്ടു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കാനാണ് ഞാനും വന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ നമ്മുടെ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് അയോധ്യയിലുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളെക്കുറിച്ചിട്ട് ഒരു പക്ഷേ ചില പ്രേക്ഷകരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെ ചില മാധ്യമങ്ങൾ അതുപോലുള്ള വാർത്തകളൊന്നും സംപ്രേഷണം ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നടൻ പ്രകാശ് രാജ് ഈ മാധ്യമങ്ങളെ അയോധ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടു കാണും. കാരണം അവിടെ നടക്കുന്ന അരാജകത്വം, അവട്ടി രാമൻ്റെ പേരിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം എന്ന് പറയുന്നത് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നിട്ട് ആയിരത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്നും കുടിയൊഴിപ്പിക്കുകയും അവർ സ്ഥാപനങ്ങൾ അവരുടെ വീടുകൾ ഇടിച്ച് പൊളിക്കുന്ന ഒരു കാഴ്ച പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊന്നും കണ്ടിട്ടൊന്നും നമ്മുടെ ആൾക്കാർക്കൊന്നും പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് പ്രതികരിക്കാനുള്ളൊരു വേദിയാണ് എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഈ പറയുന്ന ഫാദർ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനവും അല്ലെങ്കിൽ രാമൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രിസംഖികളായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കാണുക. പിന്നെ കൂട്ടത്തിൽ സംഖികളും ഇതൊന്നും വല്ലപ്പോഴൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദിയുടെ ചില ആഹ്വാന പ്രകാരം കേരളത്തിലെ പല ക്രൈസ്തവ സഭകളിലേക്കും ഇടിച്ചങ്ങ് കയറി ചെന്നിട്ട് വൈനും വീഞ്ഞും കേക്കും ഒക്കെ കൊടുത്തിട്ട് അവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടര് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. അപ്പം നമുക്ക് നേരെ ഈ അച്ഛൻ എന്താണോ ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് ഒന്ന് കേട്ടു നോക്കാം. ഇന്ന് അയോധ്യ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ പ്രതിഷ്ഠാഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് രാമനോടുള്ള സ്നേഹമോ അവിടെ ഒരു അമ്പലം പണിത് വരാനുള്ള താല്പര്യമല്ല, ബി ജെ പിക്ക് ഒന്നുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. അതിനെയാണ് തീർക്കുന്നത്. രണ്ട് ദിവസങ്ങൾ മറക്കരുത്. ഒന്ന്, ഈ ബാബറി മസ്ജിദ് തകർക്കാൻ സ്വീകരിച്ച ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ദിനമാണ് ഡിസംബർ 6, നമുക്കറിയാം. ഇതേപോലെ ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ഓർക്കണം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും പച്ചയ്ക്ക് കത്തിച്ച ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയതിന്റെ രജത ജൂബിലി ദിവസമാണ് ഇന്ന്. ഇതേ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രതിഷ്ഠ ഇവർ നടത്തുന്നു. കുറഞ്ഞ വർഷം മതേതര മനസ്സുകൾ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ബി ജെ പിയുടെ കീഴടക്കാൻ അജണ്ട മനസ്സിലാകട്ടെ. നിങ്ങൾ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴാനാണ് പോകുന്നത്. കാരണം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം സംഘപരിവാരങ്ങളുടെ പക്കലില്ല എന്നു തന്നെയാണ്. ശൂർപ്പണകയുടെ സ്തനം ഛേദിച്ച രാവണനെ അകാരണമായി അദ്ദേഹത്തിന്റെ സ്വസ്ഥതകളിൽ ആക്രമണം നടത്തിയ, മാനവികതയുടെ എല്ലാ ചിന്താധാരകളെയും ലംഘിച്ച രാമൻ എന്ന ഒരു ഗോത്രദേവന് ഒരു ഘട്ടത്തിൽ പോലും മനുഷ്യരാശിയെ മുഴുവൻ പ്രതികരിക്കാനോ മാനവികതയുടെ വക്താവായിരിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വാദം. ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഗോത്രകാല സങ്കല്പങ്ങളിൽ നിന്ന് ശാസ്ത്രവികാസം പ്രാപിച്ച പുത്തൻ വഴികളിലൂടെ മനുഷ്യൻ ചരിക്കണം, യാത്ര ചെയ്യണം. ഇത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു സംഘപരിവാർവൽക്കരണം, അത് ഇതിന്റെ ഒരു കാരണം കൂടുണ്ട്. ഈ ക്രൈസ്തവരിൽ ചിലരോ മുസ്ലിങ്ങളിൽ ചിലരോ സംഘപരിവാര പക്ഷത്താകുന്നത് ശുദ്ധ വിവരക്കേട് കൊണ്ടാണ്. തിരിച്ച് ഈ രണ്ടു കൂട്ടരും ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ക്രൈസ്തവരിൽ ചിലർ ബി ജെ പിയിലാകുന്നത് അവർക്കൊരു രാഷ്ട്രീയ അധികാരം വേണം അതിനാണ്. ഈ ഗവർണറെയൊക്കെ സംഘി എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യമാണ്, അതേ അങ്ങേരുടെ ഉള്ളിലൊന്നും അങ്ങനെ ഒരു ബോധമൊന്നുമില്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. അദ്ദേഹം സംഘി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്തരം കുറെ അധികാരങ്ങളെന്നും ജീവിതത്തിൽ വേണം, അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യ രാമരാജ്യമാകണമെന്നൊന്നുമില്ല, ഒരു താല്പര്യം അങ്ങനെയില്ല. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത്. അബ്ദുള്ളക്കുട്ടിയെ സംഘി എന്ന് വിളിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. കാര്യസാധ്യത്തിനാണ് അബ്ദുള്ളക്കുട്ടി ഈ നിലപാടെടുക്കുന്നത്, മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പുറത്ത്. തിരിച്ച് അവർക്കും ഇതറിയാം, അതായത് ഒരു ക്രൈസ്തവൻ ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ക്രിസ്ത്യാനിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്, ചാണ്ടി ഉമ്മനെതിരെ എത്ര വോട്ട് പിടിച്ചു എന്ന് കാണണം.
അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഇവർ മനപ്പായസം ഉണ്ടെന്ന കാര്യമൊന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നടക്കാനായിട്ട് പോകുന്നില്ല, അത് മനസ്സിലാക്കണം. അത് അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ അന്ന് എന്റെ ഈ നിലപാട് തിരുത്തി പറയാം. അല്ല, ഞാൻ അന്ന് തലമുട്ടയടിക്കുന്നോ കാശിക്ക് പോകുന്നോ അല്ല പറയാൻ പോകുന്നു. ഒരു തെറ്റ് പരസ്യ ക്ഷമാപണം നടത്തുകയല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. എന്റെ നിരീക്ഷണം തെറ്റിപ്പോയി എന്ന് വന്ന് ഞാൻ അന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി ജയിക്കാൻ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അത് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികൾ ഇത് പഠിച്ചു കഴിഞ്ഞു, എന്താണ് അവിടെ സംഭവിക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. കുറഞ്ഞപക്ഷം ഇടതുപക്ഷം അവർ രാഷ്ട്രീയം പഠിച്ചു. അപ്പോൾ അവരെ ആ രാഷ്ട്രീയം പഠിച്ചിട്ട് ചെയ്യാനുള്ളത് അവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അടിയന്തരഘട്ടത്തിൽ UDFനെ വോട്ട് മറിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം സംജാതമാകും. ആ കാസർഗോഡൊക്കെ പണ്ട് കണ്ട കാര്യങ്ങളാണ്. അല്ലാതെ സുരേഷ് ഗോപിക്ക് ഇവിടെ നിന്നൊന്നും വേണ്ടത്ര ക്ലച്ച് പിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്വർണം കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചതുമൊക്കെ ശുഭസൂചനയായിട്ടൊന്നും കാണണ്ട. അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഏതായാലും നമ്മളിന്ന് ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ചില വാക്കുകളാണ് അച്ഛന്റെ ഈ വായിൽ നിന്നും വന്നത് അല്ലേ. ഇത് പ്രത്യേകിച്ചും അച്ഛൻ പറഞ്ഞതുപോലെ ഈ ക്രിസ്സംഖികളായിട്ടുള്ള ക്രിസ്ത്യാനികളും മുസ്സംഖികളായിട്ടുള്ള മുസ്ലിങ്ങളും ഒന്ന് കേട്ടിരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ പോരാത്തതിന് നമ്മുടെ ഷിറ്റ് ചേട്ടനും കൂടെ ഇതൊന്ന് കേട്ടിരിക്കാം. കാരണം സ്വർണത്തിന്റെ കിരീടം വെച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് അച്ഛൻ പറയുമ്പോൾ, ഒരു പക്ഷേ ചിലപ്പം അച്ഛൻ പറയുന്നത് പോലെ ചില ക്രിസ്ത്യാനികളും ചില മുസ്ലിങ്ങളും അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരൊന്നും ഒരു പക്ഷേ ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ എതിരല്ല എന്ന് ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചിട്ട് പറയുന്ന പോലെ അദ്ദേഹത്തിന് മുസ്സംഗി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് അധികാരം വേണം. ആ അധികാരം കിട്ടാൻ വേണ്ടി അദ്ദേഹം അവരുടെ കൂടെ നിന്നു. അത് കാണിക്കുന്ന ഇപ്പം നമ്മൾ കേരളത്തിൽ കാണിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ. ഒരു വൺ മാൻ ഷോ, അതായത് കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപി പണ്ട് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടിയിൽ വരുന്നു, ചാടി ഇറക്കുന്നു, സമരക്കാരുടെ മുമ്പിലേക്ക് ചീറിപ്പായുന്നു. അപ്പോൾ പല ഗംഭീര പരിപാടികളൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ട്. അപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനം അല്ലാഞ്ഞിട്ട് പോലും ഇതുപോലെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ BJP എങ്ങാനും കേരളം ഭരിച്ചു പോയാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് ഇവിടുത്തെ മതേതര ബോധമുള്ള ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ പല സംസ്ഥാനങ്ങളിലും BJP കോൺഗ്രസ് ഭരിച്ച പല സംസ്ഥാനങ്ങളിലും BJP അധികാരം പിടിച്ചതിന് ശേഷം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്, ജയിച്ച് പിറ്റേ ദിവസം തന്നെ പല ഹോട്ടലുകളിലേക്കും കയറി ചെന്നിട്ടുള്ള ഒരു MP നമ്മൾ കണ്ടായിരുന്നു അല്ലേ, അടച്ചു പൂട്ട് നിന്റെ കടയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇതുപോലുള്ള പ്രവർത്തികൾ അധികാരമില്ലാഞ്ഞിട്ട് കേരളത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. അതുപോലെ ഇതുപോലുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ആര് ഏത് പണ്ഡിതൻ പറഞ്ഞു തന്നാലും അത് കേൾക്കാനുള്ള ബാധ്യസ്ഥത നമ്മൾ ഓരോരുത്തരും കാണിക്കണം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ അത് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടിവി എൻ്റർടൈൻമെൻറ്റ്.